കുട്ടനാടിന്റെ കാർഷിക പൈതൃകം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിനാലിനാണ് കേന്ദ്ര സർക്കാർ കുട്ടനാടിന് പ്രത്യേക പാക്കേജ് അനുവദിച്ചത് കാർഷിക വിദഗ്ധനായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ സമർപ്പിച്ച പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപ ഉപയോഗിച്ച് അഞ്ചു വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനായിരുന്നു നിർദ്ദേശം പാക്കേജ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ന് അഞ്ചു വർഷം പിന്നിടുന്നു ശരിയായ രീതിയിൽ പ്രവർത്തികൾ നടന്നിരുന്നെങ്കിൽ കുട്ടനാട്ടുകാർ സ്വപ്നം കണ്ടതുപോലെ പാക്കേജ് ലക്ഷ്യത്തിലെത്തിയനെ എന്നാൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് കുട്ടനാട് പാക്കേജിനെ ഒരു പരുവത്തിലാക്കി ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് ഇത് മൊത്തത്തിൽ ഒരു പദ്ധതികളുടെ ക്രമീകരണം ആയിരത്തി എണ്ണൂറ്റി കോടിയിൽ ആരംഭിച്ച പദ്ധതി പൂർത്തിയാക്കണമെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഏഴ് കോടി രൂപ വേണമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നിലപാട് ആയിരത്തി ഇരുനൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയെങ്കിലും സംസ്ഥാനം കൈപ്പറ്റിയത് മുന്നൂറ് കോടി രൂപ മാത്രം അതിൽ നൂറ്റി കോടി രൂപ മാത്രമാണ് സംസ്ഥാനം ആകെ ചിലവഴിച്ചത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് കുട്ടനാട് പാക്കേജിനെ അട്ടിമറിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഈ നാടിനെ സംരക്ഷിക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് ഈ നഷ്ടം ഈ കുട്ടനാട്ടുകാർക്ക് മാത്രമല്ല ഈ നാടിൻ്റെ അറിയാവുന്ന ഓരോ മനുഷ്യർക്കുമാണ് കുട്ടനാട്ടിൽ നിന്നും ക്യാമറമാൻ രാഹുൽ കൃഷ്ണയ്ക്കൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കുട്ടനാട് പാക്കേജ് അട്ടിമറിക്കപ്പെടാൻ കാരണം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മുൻഗണനാക്രമം നിശ്ചയിച്ചതിലെ അപാകത നെൽകർഷകരുടെ സ്വപ്ന പദ്ധതിയായ കുട്ടനാട് പാക്കേജ് ഇഴഞ്ഞു നീങ്ങുമ്പോഴും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ നിസ്സംഗത പാലിക്കുകയാണ് പാക്കേജിന്റെ ശില്പിയായ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ നിർദ്ദേശങ്ങൾ അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം കൊച്ചിനെ ഇല്ലാതാക്കി ചോദിച്ചാൽ ഈ പഴഞ്ചൊല്ലി പറയും കാരണം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് അവരുടെ സ്വപ്നപദ്ധതിയായിരുന്ന കുട്ടനാട് പാക്കേജിനെ ഇല്ലാതാക്കി എന്നതുതന്നെ കൃഷിയും അനുബന്ധ തൊഴിലുകളും വികസിപ്പിച്ച് കുട്ടനാടിൻ്റെ പാരമ്പര്യം നിലനിർത്താൻ തുടങ്ങിയ പാക്കേജിനെ ആർക്കോ വേണ്ടി ഉദ്യോഗസ്ഥർ മാറ്റിയെഴുതി കുട്ടനാട് അമ്പലപ്പുഴ താലൂക്കുകളിലെ കൃഷിയിടങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകി വേണം പാക്കേജ് നടപ്പാക്കാൻ എന്നായിരുന്നു പാക്കേജിന്റെ ശില്പിയായ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ നിർദ്ദേശം എന്നാൽ മുൻഗണനാക്രമം നിശ്ചയിച്ചില്ല എന്ന് മാത്രമല്ല ആദ്യ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളെ ഉൾപ്പെടുത്തിയുമില്ല പാടശേഖരങ്ങളുടെ പുറംമണ്ട് പരമ്പരാഗത രീതിയിൽ സംരക്ഷിക്കണമെന്ന സ്വാമിനായൻ്റെ നിർദ്ദേശം കാറ്റിൽ പറത്തിയ ഉദ്യോഗസ്ഥർ കേരളത്തിൻ്റെ നിലറിയായ കുട്ടനാടിനെ കോൺക്രീറ്റ് പണ്ടുകളുടെ കല്ലറയാക്കി മാറ്റി ജലാശയങ്ങളിലെ ആഴം കൂട്ടി വെള്ളമൊഴുക്ക് സുഗമമാക്കണമെന്ന സ്വാമിനാരായൻ്റെ നിർദ്ദേശവും പാക്കേജ് നടത്തിപ്പുകാർ പരിഗണിച്ചില്ല മുൻ ഗവൺമെൻറ് ആണെങ്കിലും ഇപ്പോഴത്തെ ഗവൺമെൻറ് ആണെങ്കിലും വേണ്ടത്ര ശുഷ്കാന്തി രീതിയിൽ കാണിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിനകത്ത് മറ്റൊരു പരിഗണനയില്ല ഞാൻ പറയുകയാണ് ഈ പദ്ധതി നടപ്പിലാക്കുവാൻ ഇതൊരു അതോറിറ്റിയുടെ കീഴിലാക്കണം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ജനപ്രതിനിധികളാകട്ടെ ഉദ്യോഗസ്ഥർക്ക് ഒത്താശ ചെയ്യുകയും ചെയ്തു ഉദ്യോഗസ്ഥ ജനപ്രതിനിധി കൂട്ടുകെട്ടിൽ കുട്ടനാടിന്റെ സ്വപ്നമായിരുന്ന പാക്കേജ് വഴിതെറ്റി മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ